കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ്, രണ്ട് ബോംബ്. ഔട്ട്. ഓ, നല്ല കിടിലം ബ്രാൻഡ്. ഓ, സ്റ്റൈലും അഴകും. ഒരു ബോധമില്ലാത്ത മനുഷ്യൻ വന്നിറങ്ങി കഴിഞ്ഞാൽ തൃശൂർ പൂരത്തിന്റെ കൊടമാറ്റും വെടിക്കെട്ട് ഒരുമിച്ച് നടത്തുന്നു. പത്മശ്രീ കൊടുക്കേണ്ട ഐറ്റമാണ് അളിയാ. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ വിളിക്കാൻ തോന്നുന്നു. സാധാരണ ഭ്രാന്ത് ഇളകിയ ഏതെങ്കിലും ഉറപ്പുള്ള മുറിക്കകത്ത് പൂട്ടിയിടുക പതിവ്. പൂട്ട് പൊട്ടിച്ചിറങ്ങിയതോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ബാധ്യതയായിട്ട് തുറന്നു വിട്ടതോ. ഭവനെ കൊല ഗാണ്ടിലിരിക്ക, കൊല്ലാമ വിട മാട്ടെ. ഈ മോം വന്നതെ ചുമ്മാ പോവനല്ല. ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ട. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇവനെ വിട്ട് കളയരുത്. ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണൂ ഇതുപോലൊരു ഐറ്റം. അടിക്കണില്ലേ? അതിരാവിലെ ഞാൻ അടിക്കാറില്ല, പിന്നെ നിർബന്ധിച്ചാൽ ഒരു രണ്ടെണ്ണം. അതല്ല, ആ കൂട്ടത്തിൽ പോയി അടിക്കണില്ലേ എന്നാ ചോദിച്ചത്? ഇതോ, നോ പ്രോബ്ലം, പിള്ളേരുണ്ടല്ലോ. എന്താണ് മനുഷ്യരെ ഔട്ടാവും, നീ ഔട്ടാവറില്ലേ? എന്താണ് സച്ചിൻ ഔട്ടാവൂലേ? എന്താടാ നല്ല ബോളായിരുന്ന, നല്ല ബോളായിരുന്ന, അതാണ് ഔട്ടായത്. എന്താണ് ഔട്ടാവാനും പാടില്ല, എന്ത് കഷ്ടപ്പെടാ. ഒരു കാര്യമില്ലടാ, നീയൊക്കെ തോൽ. എതിർക്കാനാണ് ഭാവമെങ്കിൽ സ്റ്റീഫ നിന്നെ രക്ഷിക്കാൻ. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? നീ പറയാറില്ലേ, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽ മാലാകെ പോലെ ഒരാൾ വരുമെന്ന്. അതവന. സഞ്ജു എന്ന ഒരാളുടെ ഒറ്റയാൾ പ്രകടനത്തിന്റെ കീഴിൽ രാജസ്ഥാൻ പൊരുതി തോറ്റെങ്കിലും. പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ, പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. സഞ്ജുവിന്റെ പ്രകടനം ചരിത്രത്തിന്റെ ഭാഗമായി എന്ന് തന്നെ പറയാം. ക്യാപ്റ്റനായിട്ടുള്ള അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന് ഇനി ആർക്കും തകർക്കാൻ സാധിക്കാത്ത റെക്കോർഡുമായിട്ടാണ് സഞ്ജു മുന്നിൽ നിന്ന് ഒറ്റയ്ക്ക് പടനയിച്ചത്. പന്ത്രണ്ട് ഫോറും 7 സിക്സറുകളും നിറം ചേർത്തിയ ഇന്നിംഗ്സ് സഞ്ജുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ന് വരെ നിയമത്തെ നിഷേധിച്ചിട്ടില്ലാത്ത അവൻ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത കളി കളിച്ചു. എന്തായാലും ക്യാപ്റ്റനായിട്ടുള്ള ഈ വരവ് വെറുതെയല്ലെന്ന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ നമ്മുടെ അഭിമാന മലയാളി താരം സഞ്ജു സാംസൺ. ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ, തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഐതിഹാസികമായ പ്രകടനം തന്നെയാണ് സഞ്ജു സാംസൺ 14th IPL സീസണിൽ കാഴ്ചവെച്ചത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഡെറിക് സാറിനെ കാണുമ്പോൾ നീറ്റായിട്ട് ഒരു സല്യൂട്ട് കൊടുക്കാൻ പറ്റും ആ ബ്രില്യൻസിന്. ദാ ഇങ്ങനെ. IPL 14th സീസണിലെ കന്നി സെഞ്ചുറിയുമായി സഞ്ജു തകർത്തടിച്ച മത്സരത്തിൽ ഒടുവിൽ രാജസ്ഥാന് നേരിയ തോൽവിയാണ് നേരിട്ടത്. He was our enemy, but he was a great man, a great warrior. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്? എങ്ങോട്ട്? അങ്ങോട്ട് പുറത്തേക്ക്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? Yes sir. ഇവനോ ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കിയത് പറടാ. ഞെക്കി സർ. ഗുഡ്.